മുഖക്കറിയാവുന്ന റിഫായി ശൈഖ് തങ്ങളുടെ വല്ലാത്ത ഒരു മുഖം. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളെ നേരിട്ട് അവിടുത്തെ കൈ ദർശിച്ച സംഭവം അതറിയാത്തവർ ആരും സദസ്സരിക്കുന്നുണ്ടാവില്ല. എന്നാൽ ആ ഒരു കൈ ദർശിച്ച സംഭവത്തിന്റെ പിന്നാലെ ലോകത്ത്, പണ്ഡിത ലോകത്ത് അല്ലെങ്കിൽ ഇസ്ലാമിക ലോകത്ത് നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? മഹാനായ ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു അവിടുന്ന് അവിടുത്തെ മുരീദുമാരോടൊപ്പം പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ചെന്നു. ആ ഹജ്ജ് കർമ്മം കഴിഞ്ഞതിന് ശേഷം പരിശുദ്ധ മദീന, ആ മദീനയിലേക്ക് മഹാനവറുകൾ ഇങ്ങനെ കയറി ചെല്ലുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ സദസ്സ് സുബ്ഹാനല്ലാഹ്, മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത് കാണാം. മദീനയിലേക്ക് ശൈഖ് റിഫാഇ തങ്ങൾ ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ദൂരെ നിന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ ആ വെള്ളക്കൊട്ടാരത്തിന്റെ കുബ്ബകൾ ഇങ്ങനെ കണ്ടപ്പോൾ, ആ കുബ്ബകൾ പച്ച കുബ്ബ ദൂരെ ദിക്കിൽ നിന്ന് റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹു കണ്ട സമയം പണ്ഡിതന്മാർ എഴുതി വെക്കുന്നത് കാണാം. ഉടനെ തന്റെ വാഹനപ്പുറത്തിൽ നിന്ന് താഴെയായി, തന്റെ വാഹനപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി തന്റെ ചെരുപ്പഴിച്ചു വെച്ചു. ആദരവിന്റെ ലോകാണ്, ചെരുപ്പഴിച്ചു വെച്ചു. ഒരുപാട് മഹാന്മാരുടെ വിഷയത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, മഹാനായ മമ്പുറം തങ്ങൾ, അള്ളാഹു അവിടുത്തെ മദ നമുക്കൊക്കെ തരട്ടെ. അവിടുത്തെ ഉസ്താദുമാര് മശായിഖുമാരെ സിയാറത്ത് ചെയ്യാൻ ചെല്ലുമ്പോ ദൂരെ സ്ഥലത്ത് നിന്ന് വാഹനമിറങ്ങിയിട്ട് ചെരുപ്പ് ധരിക്കാതെ നടന്നിട്ട് ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു ദൂരെ സ്ഥലത്ത് നിന്ന് ഹബീബായ തങ്ങളുടെ പച്ച കുബ്ബ കണ്ടപ്പോ തന്റെ ചെരുപ്പൊഴിവാക്കി വാഹനമൊഴിവാക്കി അവിടെ നിന്ന് ഇങ്ങനെ നടന്നു ചെല്ലുകയാണ്. മദീനയുടെ ചാരത്ത് തന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുകയാണ്. പണ്ഡിതന്മാർ എഴുതി വെക്കുന്നത് കാണാം, അസ്സലാമു അലൈക യാ ജദ്ദി, ഒരൊറ്റ സലാം, അസ്സലാമു അലൈക യാ ജദ്ദി, എന്റെ പ്രിയപ്പെട്ട ഉപ്പാപ്പ അങ്ങേക്കെന്റെ സലാം. മദീന കാണാനും സലാം പറയാനും അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം തരട്ടെ. കാണാത്തവർക്ക് അള്ളാഹു എല്ലാ മാർഗങ്ങളും എളുപ്പാക്കി കൊടുക്കട്ടെ. അസ്സലാമു അലൈക യാ ജദ്ദി എന്ന സലാമങ്ങ് പറഞ്ഞപ്പോൾ മഹാന്മാര് പറയുന്നത് കാണാം, തിരിച്ചു പ്രതികരണം വരുന്നു ഖബ്റു ശരീഫിന്റെ ഉള്ളിൽ നിന്ന്, വഅലൈക്കുമുസ്സലാം യാ വലദി. തങ്ങൾ ഈ നിലക്ക് സലാം തിരിച്ചിങ്ങോട്ട് പ്രതികരിക്കുകയാണ്. ഇതിങ്ങോട് കേട്ടപ്പോ സുബ്ഹാനല്ലാഹ്, പണ്ഡിതന്മാര് പറയുന്നുണ്ട് സമിഅ കലാമഹു ശരീഫ്, റസൂലുള്ളാഹി സലാം പറയുന്നത് കേട്ടിട്ടുണ്ട്. കുല്ലു മം ഫിൽ ഹറമിൻ നബവി, റസൂലുള്ളാഹിന്റെ പരിശുദ്ധമായ ഹറമിൽ ആ സമയത്തുണ്ടായിരുന്ന സർവജനം, എത്രയാ ആളുകൾ, 50,000 ആളുകൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. ആരാണ് ആ കൂട്ടത്തിലുള്ളത്? ആ കൂട്ടത്തിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്നത് മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളാണ്. റിഫാഇ ശൈഖ് തങ്ങൾ കാണിക്കുന്ന ഈ വലിയ അത്ഭുതത്തിന് സാക്ഷിയാണ് മഹാനായ ശൈഖ് റിഫാഇ ശൈഖ് ജീലാനി തങ്ങൾ. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ നിലക്ക് തിരിച്ചിങ്ങോട്ട് സലാം പറഞ്ഞ് പ്രതികരിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ്, മഹാനായ ശൈഖ് റിഫാഇ തങ്ങൾ ആ സലാമിന്റെ മറുപടി ഇങ്ങനെ കേട്ടപ്പോ പരിശുദ്ധമായ ഖബറിന്റെ അടുക്കൽ ഇങ്ങനെ കാല് മുട്ടിൽ ഇങ്ങനെ കുത്തിയിരുന്നിട്ട് ഒരൊറ്റ കരച്ചിൽ, അങ്ങനെ കരഞ്ഞിട്ട് റസൂലുള്ളാഹിനെ വിളിച്ചു പാടിയ ബൈത്തുകളാ നമുക്കൊക്കെ അറിയാം. ഫീ ഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി, തങ്ങളെ, ഞാൻ ഈ മദീനക്കാരനല്ല, എന്റെ നാട്ടിൽ നിന്ന് എന്റെ ആത്മാവിനെ ഏത് സമയവും ഞാൻ ഈ മദീനയുമായി കണക്ട് ചെയ്യാറുണ്ട്. തങ്ങളെ, എന്റെ റൂഹിനെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞേക്കാറുണ്ട്, ആ റൂഹി പരിശുദ്ധമായ മണ്ണ് ചുംബിക്കാറുണ്ട് തങ്ങളെ. എന്നാൽ അവിടുത്തെ മോനായ എനിക്ക് പറയാനുള്ളത് ഫഹാദിഹി നൗബത്തുൽ അഷ്ബാഹി ഖദ് ഹലറത് ഫംദുദ് യമീനക കൈ തഹ്വാ ബിഹാ ശഫതി, ഇപ്പോ എന്റെ ശരീരം തന്നെ ഇതാ തങ്ങളെ വന്നിരിക്കുന്നു, കൈയൊന്ന് നീട്ടിത്തരുമോ, ഞാനൊന്ന് ചുംബിച്ചോട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിമോന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുന്നു നബി മുഹമ്മദുർ റസൂലുള്ളാഹി
റസൂലുള്ളാഹിന്റെ കൈ ഇങ്ങനെ മുകളിലേക്ക് വരുന്നത് അവിടെ ഉണ്ടായിരുന്ന സർവ്വജനങ്ങളും കാണുകയാണ്. ഇഫായി ശൈഖ് തങ്ങൾ അത് മതിവരുവോളം പിടിച്ചു ചുംബിക്കുകയാണ്. ഒരുപാട് മഹാന്മാർ ഈ കാഴ്ച നേരിട്ട് കണ്ടു. റസൂലുള്ളാഹിന്റെ കണ്ണ് കൈ കണ്ടു. സുബ്ഹാനല്ലാഹ്, ആ ഒരൊറ്റ സംഭവത്തെ പണ്ഡിത ലോകം പിന്നെ വിലയിരുത്തുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു വലിയ മഹാത്മാവ് തന്റെ അനുഭവം പറയുന്നത് കാണാം. ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത്, ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് എന്റെ ഉപ്പ എന്റെ കൈ പിടിച്ചിട്ട് മഹാനായ ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി എന്നെ കൊണ്ടുപോയി. ഇത് വല്ലാത്തൊരു പാടാണ്. ഉസ്താദുമാരടുക്കല്, വലിയ വലിയ ആളുകളടുക്കല് മക്കളെ കൊണ്ടുപോയിട്ട് മന്ത്രിപ്പിക്കലും പറക്കത്തെടുക്കലൊക്കെ നേരത്തെയുള്ള ചെറിയാണ്. അത് റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ സ്വഹാബത്ത് കാണിച്ചു തന്നതാണ്. എന്റെ ഉപ്പ റിഫായി ശൈഖ് തങ്ങളെ കാണാൻ വേണ്ടി എന്നെ കൊണ്ടുപോയി. അങ്ങനെ ഞാനും എന്റെ ഉപ്പയും റിഫായി ശൈഖ് തങ്ങളെ സദസ്സിലെത്തി. ഒരുപാട് ആളുകൾ, വലിയ വലിയ മഹാന്മാര് ആ സദസ്സിലേക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ടോ? അങ്ങനെ ഞാനും എന്റെ ഉപ്പയും ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം പറയുന്നുണ്ട്, ലക്ഷ ആയിരക്കണക്കിന് ആളുകൾ ആ സദസ്സിലേക്ക് ഇങ്ങനെ കയറി വരുന്നു. ആ കൂട്ടത്തിൽ ഒരു പ്രായം ചെന്ന ഒരു വലിയ മഹാനത ആ സദസ്സിലേക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഞാൻ എന്റെ ഉപ്പാനോട് ചോദിച്ചു, ഉപ്പ ഇതാണോ അഹമ്മദുൽ കബീർ റിഫാഇ തങ്ങളോ? ഉപ്പ പറഞ്ഞു, അല്ല മോനെ, അല്ല, നീ വാ എന്ന് പറഞ്ഞ് എന്റെ കൈ പിടിച്ചു. ആ വരുന്ന വലിയ പണ്ഡിതന്റെ അടുക്കലേക്ക് ചെന്നു. ഉടനെ തന്നെ വഖബ്ബല വാലിദിയതഹു, അദ്ദേഹത്തിന്റെ കൈ പിടിച്ചിട്ട് എന്റെ ഉപ്പ ചുംബിച്ചു. ചുംബിച്ചതിന് ശേഷം അമറനി, എന്നോടും പറഞ്ഞു ആ ഷെയ്ഖിന്റെ കൈ പിടിച്ച് ചുംബിക്കണം. ഞാൻ കൈ പിടിച്ച് ചുംബിച്ചു. ചോദിച്ചു ഞാൻ ഉപ്പയോട്, ഇതാണോ റിഫാഇ തങ്ങളോ? എന്റെ ബാപ്പ പറഞ്ഞു, അല്ല മോനെ, ഇദ്ദേഹത്തിന്റെ പേര് അഹമ്മദ് ഇബ്നു അബ്ദുൽ മഹ്മൂദ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഞാൻ ചോദിച്ചു, ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് ഉപ്പ? ആ ഉപ്പ എന്നോട് പറഞ്ഞു, മോനെ, ഇദ്ദേഹം ഇദ്ദേഹം ഒരു കൂട്ടരിൽപ്പെട്ട ആളായിരുന്നു. ഏത് കൂട്ടരിൽപ്പെട്ട? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധമായ കരങ്ങള് മുകളിലേക്ക് കയറി വന്നപ്പോ ആ കൈ പിടിച്ചിട്ട് റിഫാഇ ശൈഖ് തങ്ങൾ ചുംബിച്ചപ്പോ ആ സദസ്സിലുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹം റസൂലുള്ളാഹിന്റെ കൈകൾ കണ്ടയാളാണ്. റസൂലുള്ളാഹിന്റെ കൈ കണ്ടയാളാണ്. അതുകൊണ്ടാണ് ഞാൻ കൈ പിടിച്ചു ചുംബിച്ചത്. മോനെ, നീയും ചുംബിച്ചോ? ഇദ്ദേഹം ഈ കുട്ടി പറയാണ്, ആ സദസ്സിൽ കയറി വന്ന ഒരുപാട് മഹാന്മാർ, ഒരുപാട് മഹത്തുക്കള് ഓരോരുക്കടുക്കിലേക്കും എന്റെ ബാപ്പ എന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ അവരെ കൈ പിടിച്ച് ചുംബിക്കുന്നു. കാണുമ്പോ ചോദിക്കുന്നു, ഇതാണോ റിഫാഇ ശൈഖ് തങ്ങള്? അല്ല, ഇവര് മുഴുവനും റസൂലുള്ളാഹിന്റെ കൈകൾ കണ്ടവരാണ്. അതുകൊണ്ട് അതിന് വല്ലാത്തൊരു ബറക്കത്തുണ്ട്. അള്ളാഹു മഹാനുഭാവന്റെ ബറക്കത്തുകൊണ്ട് സാധുക്കളായ നമ്മുടെ രണ്ടു ലോകവും നന്നാക്കി തരണം.